യു ഹലോ വാട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ കിടുക്കാ ചെയ്യാനുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടു കാണും, നമ്മുടെ BTS പുതിയൊരു കൊളാബറേഷൻ വരുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 7 ബണ്ടിലാണ് ഗൈസ് ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. 7 കിടുക്കാ ചെയ്യാനുള്ള ബണ്ടിലാണ് 7 നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നുണ്ടാവും. സോ അതൊക്കെ എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാമെന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു ഇൻക്യുബേറ്റർ കഴിയുമ്പോഴത്തേക്കും പുതിയ ഒരു ഇൻക്യുബേറ്റർ വരുന്നുണ്ട്. സോ അത് ഏതാണെന്ന് നമ്മൾ ടുണൈറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഗെയിമിനകത്തോട്ട് എന്ത് ഇവൻ്റാണ് വരാൻ പോകുന്നത് നോക്കി. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട, മച്ചാമാരെ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൾ ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ ഫാമിലി സോ നൈസായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഗൈസ് ഒട്ടും തന്നെ പറഞ്ഞില്ല, കടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്ററാണ്. ബട്ട് ഗൈസ്, ഇതല്ല അടുത്തായിട്ട് വരാൻ പോകുന്നത്. അടുത്തതിൻ്റെ അടുത്ത ഇൻക്യുബേറ്റർ ആയിരിക്കും ഇതെന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും ഗൈസ് ഇതെന്ന് വെച്ചാൽ ഒരു ബണ്ടിൽ ഇൻക്യുബേറ്ററാണ്, ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ. അത് മാത്രമല്ല, 4 ബണ്ടിൽസാണ് ഈ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ വരാം. സോ ഈ 4 ബണ്ടിൽസിൻ്റെ റിവ്യൂ നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും. ആ 4 ബണ്ടിൽസും എൻ്റെ ആ ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ സ്ക്രീനിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു ഇൻക്യുബേറ്ററാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൺ ഇൻക്യുബേറ്ററാണ്. ഇപ്പം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ കഴിയുമ്പോഴത്തേക്കുണ്ട് ഈ ഒരു ഇൻക്യുബേറ്റർ ആയിരിക്കും വരാൻ പോകുന്നത്. ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗൺ ഇൻക്യുബേറ്ററാണ്. സോ ഏത് ഗണ്ണാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഗൈസ്, ഇപ്പം ആ ഒരു ഗണ്ണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ M1014 കാര്യങ്ങളോ ഒന്നുമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരാഫലാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം പരാഫലിനാണ് ദാണ്ട് ഇങ്ങനത്തെ ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, 4 വരാനായിട്ട് പോകുന്നത്. 4 കിടുക്കാൻ ചെയ്യാനുള്ള അതും ഗൈസ് വേറെ ലെവലായുള്ള ഗൺസും കാര്യങ്ങളൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ദാണ്ട് ഈ 4 ഗൺസിൻ്റെ റിവ്യൂ മാത്രമല്ല, നേരത്തെ ആ ഒരു ബണ്ടിൻ്റെ റിവ്യൂ നമ്മൾ വൈകാതെ തന്നെ ചെയ്യുന്നുണ്ടാവും. സോ അതിനുവേണ്ടി നിങ്ങൾ മറക്കാതെ തന്നെ ദാണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിലിൽ കണ്ടുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന കൊളാബറേഷനാണ് നമ്മുടെ BTS കൊളാബറേഷൻ. ഓക്കെ, സോ BTS ലവേഴ്സ് ഉണ്ട്, ഹേറ്റേഴ്സും കാണും. അപ്പോൾ ഗൈസ്, കുറേ പേർക്ക് BTS ഒന്നും ഇഷ്ടമല്ലെന്നാണ് അന്ന് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത്. എന്തായാലും ഗൈസ്, നമുക്ക് BTS പുതിയൊരു കൊളാബറേഷൻ വരുന്നുണ്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം, അതായത് ഗൈസ് 25 March തൊട്ട് അടുത്തൊരു മാസം, അതായത് ഗൈസ് 16 April വരെയാണ് ഈ ഒരു ഇവൻറ്റ് റൺ ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലെ ഒഫീഷ്യലായുള്ള ഇവൻറ്റ് കലണ്ടറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 7 കിടുക്കാശയുള്ള ബണ്ടിൽസാണ് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ 7 എങ്ങനെ ക്ലെയിം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. 7 സിമ്പിളായുള്ള ഇവൻറ്റ് പോയിട്ടൊക്കെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു BTS ആ ഒരു കൊളാബറേഷൻ വരുന്ന സമയത്ത് തന്നെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്ന കുറച്ച് ചേഞ്ചസ് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലോഡിങ് സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഒരു BTS കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നത്. ചെറിയൊരു പാച്ച് അപ്ഡേറ്റോ അല്ലെങ്കിൽ ഒരു 2 MB 3 MB ചെറിയൊരു പാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ടാവും. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ കുറച്ച് മാറ്റങ്ങൾ ഗെയിമിനകത്തോട്ട് തന്നെ വരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ലോഡിങ് സ്ക്രീൻ എന്ന് വെച്ചാൽ. മാത്രമല്ല, നമ്മുടെ ലോബി മാറുന്നുണ്ട്, ലോബി നൈസ് ആയിട്ട് തന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാറ്റം വരുന്നുണ്ട്. ഇതെനിക്ക് അത്രയ്ക്ക് നല്ല ഞാൻ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്തായാലും ഗെയിസ്, ഒരു സ്റ്റേജിനകത്തോട് ക്യാമറയും മാത്രമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതിയിലാണ് അതുകൊണ്ട് ഈ ഒരു ലോബിയും കാര്യങ്ങളൊക്കെ വന്നത്. സോ നമ്മൾ ലോബി നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഗെയിസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പേഴ്സണലി എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവൻറ്റും മാത്രമല്ല, ആ 7 ബണ്ടിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 26 തൊട്ടാണ് ഈ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഒരു തുടക്കത്തിൽ ആ ഒരു ദിവസം തന്നെ, അതായത് 26 തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവതാർ, ബാനേഴ്സ്, പിന്നെ നമുക്ക് ചെറിയ ടീഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് വെസ്റ്റ് ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. 25 തൊട്ട് 16 വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതിൽ കൂടാണ് നമുക്ക് 7 ബണ്ടിൽസും ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞാൽ BTS എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അവിടെ BTS ജുവൽ എന്ന് പറയുന്ന ഒരു ടോക്കൺ കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ മിഷൻസും ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കും ആ ഒരു ടോക്കൺ കിട്ടുന്നത്. സോ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ കുറച്ച് ബണ്ടിൽസും ഫ്രീ ആയിട്ട് തന്നെ കിട്ടാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്നൊന്നും നമുക്ക് ഫ്രീ
ഈസിയായിട്ട് തന്നെ ആ ഒരു ടോക്കണോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കുറച്ച് പാട് വരേണ്ട, ഇങ്ങനെയാണ് ഒരു ബണ്ടിൽ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ആ ഒരു ടോക്കൺ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ലോഗിൻ റിവാർഡാണ്. ഓക്കെ, സോ ലോഗിൻ റിവാർഡ് എന്ന് വെച്ചാൽ ഏപ്രിൽ മാസം 9th വരുന്നത്. അതെന്ന് വെച്ചാൽ ഒരു സർഫ് ബോർഡാണ് നമുക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത്. ഒരു ദിവസത്തേക്കിന്, അതായത് ഏപ്രിൽ മാസം 9th to 10th വരെ നമുക്ക് ഒരു വീക്കെൻഡ് പ്ലേ ടൈമിൽ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബാക്ക് പാക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏപ്രിൽ മാസം 2nd to 15th വരെ പോർട്ട് സ്പേ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരെയിട്ട് തന്നെ നമുക്ക് 2 diamond roller vouchers 2 weapon roller vouchers ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സിമ്പിളായുള്ള എന്തെങ്കിലും ടാസ്കോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇടുക്കാശയുള്ള ഒരു കാറിൻ്റെ സ്കിൻ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BTS വീക്ക് മിഷനും മാത്രമല്ല ടോക്കണും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴിക്കായിരിക്കും ഫ്രീ ആയിട്ട് ഈ ഒരു ഐറ്റം. മാത്രമല്ല കുറച്ച് ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കുന്ന വഴിക്ക് തന്നെ, അതും ഏപ്രിൽ മാസം 1st to 10th വരെ നമ്മൾ ഗെയിം കളിക്കുന്ന വഴിക്ക് തന്നെ നമുക്ക് വാഗ്രബെറ്റിൻ്റെ ആ ഒരു സ്കിന്നും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് തന്നെ നമ്മുടെ BTS ഇവൻ്റിനെ ബേസ് ചെയ്ത് തന്നെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഫ്രീ ഐറ്റംസ് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഈ നമ്മൾ 7 bundles കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്, നമ്മുടെ സ്വന്തം ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് രാത്രി 12 എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നാളെ നമ്മുടെ ഗെയിമിനകത്തോട്ട് പ്രത്യേകിച്ച് ഇവൻസോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. ബട്ട് ഗെയ്സ് നാളെ രാവിലെ, അതായത് ഒരു 8 to 10 ഇടയ്ക്ക് തന്നെ ഒരു ഫെയ്ഡഡ് വീൽ ഇവൻ്റ് നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് കാണാൻ പറ്റുമെന്നാണ് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പം ഒരു ഫെയ്ഡ് വീൽ വരുന്നുണ്ടോ? അപ്പോൾ ഗൈസ് വരുവാണെങ്കിൽ ഏത് ഫെയ്ഡ് വീലായിരിക്കും വരാൻ പോകുന്നത്? അടിപൊളിയാണോ എന്നൊക്കെ നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇടുന്നതാണ് 10 മുമ്പിൽ തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത്. സോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. മച്ചന്മാർ ഇതുവരെയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടനും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ യൂസ്ഫുള്ളായുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു കിടക്കാശി കൊടുക്കാണെന്നായിരിക്കും. മിക്സ് മീസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. പബ്ഗേസ് ലവ് യു ആൾ. പീസ് ഔട്ട്.